സ്വാഗതം. റിസാല അപ്ഡേറ്റും ദ എയ്ഡവും ചേർന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയാണ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്ന് പരിശോധിക്കുകയാണ്. സ്പെഷ്യൽ അവലോകന ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്, ശ്രീ ദിവാകരൻ, കെ പി സേതുനാഥ്, കെ ജെ ജേക്കബ്, സി എൽ തോമസ്, ഗോപികൃഷ്ണൻ. ഇവരാണ് ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്, അത് ഏത് മുന്നണിക്കാണ് അനുകൂല ഘടകങ്ങളാകാൻ സാധ്യതയുള്ളത് എന്നാണ് ആദ്യം തുടക്കത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ കെ പി സേതുനാഥിൽ നിന്ന് തുടങ്ങാം. ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, അത് കേരളത്തിൽ എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ കുറെ കൂടെ ഫലപ്രദമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കാൻ സാധിച്ചിരിക്കുന്നത്? ഇതുവരെ ഉള്ള ഇലക്ഷൻ്റെ നമ്മുടെ കേരളത്തിലെ പ്രചരണത്തിൻ്റെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയം ഉയർത്തുന്ന നമ്മുടെ സെക്യുലർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളി. അപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് അത് കോൺക്രീറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫെഡറൽ അധികാരങ്ങളോടുള്ള അതിൻ്റെ ഇത്, പിന്നെ സി എ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഈ രണ്ട് വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മെയിൻ ഫോക്കസായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എൽ ഡി എഫ് ആണ്. യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പക്ഷേ അത്രയും ഷാർപ്പായി അത് ഫോക്കസ് ചെയ്തതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അവരെനിക്ക് തോന്നുന്ന യു ഡി എഫിൻ്റെ ഒരു പ്രചാരണ രീതി പൊതുവെ കേരളത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് അവർ മുഖ്യമായിട്ട് ഊന്നുന്നതെന്ന് തോന്നുന്നു. മറ്റത് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അഡീഷണലായിട്ട് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. സി എൽ തോമസ്, ഈ സി എ ഈ തിരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ തോതിലുള്ളൊരു സ്വാധീനം ചെലുത്താനുള്ളൊരു സാധ്യതയുണ്ട്? സി എയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ക്രിസ്ത്യൻ മൈനോറിറ്റിയെക്കാളേറെ മുസ്ലിം മൈനോറിറ്റിയിലൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൗരത്വ നിയമ ഭേദഗതി നിലനിൽക്കുന്ന പൗരത്വത്തെ പോലും, അത് പൗരത്വ രജിസ്ട്രിയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ പ്രകടമായിട്ട് വരിക. അക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങനെ അറിയാൻ കഴിയുന്നുള്ളൂ. അതേസമയം അതാവട്ടെ, ഒരു ഒരു ഭാഗത്തുനിന്ന് മാത്രമേ, ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നേ ഉള്ളൂ ഈ ഒരു പ്രശ്നത്തെ പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ടയായി ഉയർത്തിക്കൊണ്ട് വരുന്നത് എൽ ഡി എഫാണ്. യു ഡി എഫ് അത്തരത്തിലത് അങ്ങനെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ സി എ എത്രത്തോളം സ്വാധീനിക്കും? ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും കേരളത്തിൽ ഈ യു ഡി എഫും എൽ ഡി എഫും ഈ രണ്ട് മുന്നണിയിലെ പാർട്ടികളും ദേശീയാടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ്. അപ്പോൾ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ യു ഡി എഫ് ഇവിടെ ശ്രമിക്കുന്നത്, ഇപ്പോൾ 8 വർഷമായി കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ യു ഡി എഫ് കൊണ്ടുവരികയും ആ തരത്തിൽ, പിന്നെ മാത്രവുമല്ല ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കേരളത്തിലെ പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോൾ മറ്റേ വിഷുവും റംസാനും വന്ന കാലമാണ്. ആ സമയത്തൊക്കെ പണ്ടത്തെ പോലെ സിവിൽ സപ്ലൈസ് ചന്തകളോ ഇതൊന്നും നടക്കും. അങ്ങനെ ജനജീവിതത്തെ ബാധിക്കുന്ന കേരളത്തിലെ സർക്കാരിൻ്റെ പ്രശ്നങ്ങളാണ് യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട് എന്നുള്ളതും ഏതാണ്ട് അതിനെ എങ്ങനെ പരമാവധി ക്യാഷ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. പക്ഷേ ഇത് ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് സി എ എന്നുള്ള ഈ നേരത്തെ പറഞ്ഞ മൈനോറിറ്റികൾക്ക് ഒരു ഭീഷണിയായി നിലനിൽക്കുന്നതും അവർ ഭയപ്പെടുന്നതുമായ ആ പ്രശ്നം വോട്ടിങ്ങിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ധനകാര്യ പ്രതിസന്ധി, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിനോട് ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാവുന്നു, ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഡയറക്റ്റായിട്ട് അവരെ ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമാണ്. അതിനെ വിശദീകരിക്കാൻ, അതായത് ഇത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ
ഒരു ഫെഡറൽ ഭരണക്രമം അട്ടിമറിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ, സാമ്പത്തിക അധികാരം ഇല്ലാതാക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? ഈ വിശദീകരണങ്ങൾ എൽ ഡി എഫിന് കൃത്യമായി നടത്താൻ സാധിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ എൽ ഡി എഫിന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒറ്റ കാര്യമാണ് നടന്നത്. ഞാനിതിന് മുമ്പ് ഉണ്ടായിരുന്ന സി പി എമ്മാരും എൽ ഡി എഫും പറഞ്ഞതിനേക്കാളും ഏറ്റവും ഇഫക്റ്റീവായിട്ട് അവർ ചെയ്തത് ഡൽഹിയിൽ നടത്തിയ സമരമാണ്. ഡൽഹിയിൽ നടത്തിയ സമരവും അതിന് ദേശീയ മാധ്യമങ്ങളടക്കം കൊടുത്ത വലിയ ഒരു സപ്പോർട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണത്തിലും ഈ കഴിഞ്ഞ 3 വർഷത്തിലും ഉണ്ടായിട്ടുള്ള ഈ ധനകാര്യ നികുതി പിരിവ് അടക്കമുള്ള കാര്യങ്ങളിൽ ജി എസ് ടി റെഷീമിലേക്ക് മാറുമ്പോൾ സംസ്ഥാനം സ്വീകരിക്കേണ്ട കാര്യങ്ങളുടെ അടക്കമുള്ള വീഴ്ചകളോ ഉണ്ട്. ഇത് കേന്ദ്ര സർക്കാർ മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമല്ല, പക്ഷേ ഇത് അഗ്രവേറ്റ് ചെയ്തത് അപ്പോഴും സംസ്ഥാന സർക്കാരിന് അത് മാനേജ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ ഇത് അഗ്രവേറ്റ് ചെയ്തത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുതരം വൈരനിരാധന ബുദ്ധിയോടുകൂടിയുള്ള കാര്യങ്ങളായിരുന്നു. ഇത് സാധാരണഗതിയിൽ മനുഷ്യർക്ക് വിശദീകരിച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഡൽഹി സമരത്തോടുകൂടി എനിക്ക് തോന്നുന്നു അതിലൊരു ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അതിന് കിട്ടിയ പ്രചാരം, അതിന് മാധ്യമങ്ങൾ കൊടുക്കേണ്ടി വന്ന ഒരു കവറേജ്, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സബ്സ്റ്റാൻറ്റീവായിട്ട് മനുഷ്യരോട് വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാർ പറയുന്നത് കാര്യമുണ്ട് എന്ന് പറയാൻ, അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ്, ആ കേസിലുണ്ടായ ഇൻ്റർവ്യൂ വിധി, അതിൻ്റെ അകത്ത് നമുക്ക് 13,000 കോടി നമുക്ക് കിട്ടി എന്ന് മാത്രമല്ല സംസ്ഥാനം പറയുന്ന പല കാര്യങ്ങളിലും സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ട് സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ആകെ കൂടി ഇത് സംസ്ഥാനത്തിൻ്റെ മാത്രം മേക്കിംഗ് അല്ല, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള ശത്രുതാപരമായ നിലപാടിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൽ ഡി എഫിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊരു അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനമാണ്. കേരളത്തിലെ ധനകാര്യമന്ത്രി വളരെ കമ്മ്യൂണിക്കേറ്റീവായിട്ടുള്ള ഒരാളല്ല, അദ്ദേഹം വളരെ പ്ലെയിൻ ആയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു എൽ ഡി എഫിൻ്റെ. പക്ഷേ ഡൽഹിയിൽ നടത്തിയ സമരം, അതിനുശേഷം കേരളം നടത്തിയതിന് ശേഷം കർണാടകം സമരം നടത്തി, തമിഴ്നാട് കോടതി പോയി, സുപ്രീം കോടതി തന്നെ പറഞ്ഞു നിങ്ങളിങ്ങനെ സംസ്ഥാനങ്ങളൊക്കെ കോടതിയിലേക്ക് വരിക എന്നുള്ളത് ശരിയായ കാര്യമല്ല, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കാണുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളം മാത്രമായിട്ടുണ്ടാക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് അല്ല, ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയപരമായി അപ്പുറത്തുള്ള സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര സർക്കാർ എന്തോ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് അത് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗോപിക്ക് എന്താ തോന്നുന്നത്, ഇത് ഈ ആർഗ്യുമെൻസൊക്കെ ഒരു ഇലക്ഷനിൽ സ്വാധീനിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ പോയിൻ്റ് ഇതാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ പാകത്തിലേക്ക് വിശദീകരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എൽ ഡി എഫിനും സർക്കാർ? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാ തവണയും ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ 2 വോട്ടിംഗ് പാറ്റേണാണുള്ളത്. ഇപ്പോൾ പാർലമെന്റിലേക്ക് ഒരു വോട്ടിംഗ് പാറ്റേണും, നിയമസഭകളിലേക്ക് ഒരു വോട്ടിംഗ് പാറ്റേണും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ പലപ്പോഴും പാർലമെന്റിലേക്ക് ആരെ അയക്കണം എന്ന കാര്യത്തിൽ ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും വോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു കാലത്തെ മാറ്റി നിർത്താം, അതും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാറ്റേണാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തവണ, ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിലും പിന്നെ ഇക്കുറിയും, ദേശീയ രാഷ്ട്രീയം എന്നത് കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമായി. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലൊരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം എന്നത് കേരളത്തിൽ പൊതുവിൽ തന്നെ വേരുറച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2019 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊരു സർക്കാർ വരാനുള്ള സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ആ തവണ യു ഡി എഫിന് വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കേരളത്തിലുണ്ട്. അത് പല കാരണങ്ങൾ, ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം, അതിനുശേഷം പിന്നീട് ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ സാഹചര്യം, ഇതൊക്കെ പിന്നെ വിലക്കയറ്റം, ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ നേരിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെയാണ് സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പോൾ നേരത്തെ തോമസ് സാറൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട ഉത്സവ സീസണുകൾ കടന്നുപോയി, അവിടെയും സാധാരണക്കാരെ ബാധിക്കുന്നത്, ഇപ്പോൾ സിവിൽ സപ്ലൈസിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അവിടെയാണ് ജേക്കബ് ജി ഒക്കെ പറഞ്ഞതുപോലെ ഏറെക്കുറെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ വലിയ ഒരു ആക്ഷേപം സർക്കാരിനെതിരെ ഉണ്ടായി, കാരണം ധനകാര്യ മിസ്മാനേജ്മെൻ്റാണ് ഈ പ്രതിസന്ധിക്ക് വഴിവെച്ചത് എന്നൊക്കെയുള്ള ഒരു വ്യാഖ്യാനം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാരിന് ഒരു ഇരട്ടത്താപ്പ് ഈ കാര്യത്തിലുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ആ തരത്തിലൊരു സമീപനം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഡൽഹിയിലെ സമരം, സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം, ഇതുകൊണ്ടൊക്കെ സംസ്ഥാന സർക്കാരിന് ഏറെക്കുറെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊരു ഒരു 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 പ്രധാനപ്പെട്ട ഫാക്ടർ
ബെറ്ററാകുമോ ഒരു ഒരു വോട്ടെടുപ്പിന് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഏറെക്കുറെ സർക്കാരിന് ഒരു സേഫ് സൈഡിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ശ്രീധരൻ, എന്താ തോന്നുന്നത്, ഈ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കൺസോൾഡേഷൻ, ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഒരു പ്രക്ഷോഭം, അതിൽ CPM ഇടതുമുന്നണിയും കൊടുത്തൊരു പ്രാമുഖ്യം, ഇതൊക്കെ ഒരു കൺസോൾഡേഷൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇപ്പോൾ അത്തരത്തിലൊരു കൺസോൾഡേഷൻ്റെ സാഹചര്യം കേരളത്തിലുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു കൺസോൾഡേഷൻ്റെ സാഹചര്യമുണ്ടോ? അല്ല, നമുക്ക് പ്രത്യേകിച്ച് മലബാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും നമ്മൾ ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഒരു മുസ്ലിം ജനവിഭാഗത്തിന് വളരെയധികം ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് പൗരത്വ നിയമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവുമാണ്. അത് മുസ്ലിം, സാധാരണ മുസ്ലിം കുടുംബങ്ങളിലുണ്ട്, പല മുസ്ലിം സംഘടനകളുടെ ഇടയിലുമുണ്ട്. പല തരത്തിൽ ഇപ്പോൾ പൗരത്വ നിയമമായിക്കൊള്ളട്ടെ, രാമക്ഷേത്രം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള അവരുടെ ഒരു മറ്റാ ഇൻവിറ്റേഷനോട് കാണിച്ച നിലപാടായിക്കോട്ടെ, അത്തരത്തിലുള്ള പല മുസ്ലിം ഇഷ്യൂകളിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ പൊതുവെ പ്രശ്നമുണ്ട്. അത് എത്രമാത്രം വോട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പക്ഷേ നമുക്ക് കാണേണ്ടത് ഈ പറയുന്ന രീതിയിൽ ഈ മുസ്ലിം പാർട്ടികളോട് അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങളോട് കോൺഗ്രസ് കുറച്ച് കാലമായി തുടരുന്ന ഒരു സമീപനം. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോൾ ഇതേപോലെ ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് രംഗത്തിറക്കിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു BJP MLA ഒരു പക്ഷേ സംസ്ഥാനത്തിനുണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ 15 MLA പാർട്ടിക്ക് ഇതേപോലെ 2 മറ്റേ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം 21 MLA മാത്രമുള്ള കോൺഗ്രസ് ആണ് ഈ പറയുന്ന രീതിയിൽ 15 or 16 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അതേസമയം ഇതേപോലെ ഒരു മൂന്നാമതൊരു സീറ്റ് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് മുസ്ലിം ലീഗ് കരുതുകയും അത് മറ്റ് പല സംഘടനകളും അത് കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൊടുക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞ വയനാട്ടിലെ കൊടിയുടെ കാര്യമായിക്കൊള്ളട്ടെ, മറ്റ് പല സാഹചര്യങ്ങളുമായിക്കൊള്ളട്ടെ, മുസ്ലിം ജനവിഭാഗത്തിന് നേരെ അല്ലെങ്കിൽ മുസ്ലിം ഒരു കാര്യങ്ങളോട് നേരെ ഒരു മുഖം തിരിഞ്ഞ സമീപനം കോൺഗ്രസ് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു 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 പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ പ്രശ്നങ്ങളോട് ഇതേപോലെ പൗരത്വ നിയമമായിക്കോട്ടെ മറ്റ് വളരെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വളരെ ഓർഗാനിക്കായിട്ടുള്ളൊരു ഒരു പ്രതിഷേധമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് CPM പലപ്പോഴും മുന്നിട്ട് ഇറങ്ങി ഇത്തരം പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിലും അവരുടെ കൺമുമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് 2021 പോലെ തന്നെ. പക്ഷേ അതിൽ എത്രമാത്രം അത് വോട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം നമ്മളുടെ ഒരു ഒരു വോട്ടിംഗ് പാറ്റേണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ രീതിയോ ഇത്തവണ കുറച്ചും കൂടി വിഭിന്നമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര മീഡിയ ആണെങ്കിൽ പൂർണ്ണമായും മറ്റേ ഇടതുപക്ഷത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമീപനമാണുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിന് എതിരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന രീതിയിൽ ഫെഡറൽ സിസ്റ്റം വർക്ക് ചെയ്യാത്തതിനെ തുടർന്ന് ഇപ്പോൾ ജേക്കബ് ഒക്കെ സൂചിപ്പിച്ച ഇത്തരം പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഗ്രൗണ്ടിൽ എത്തുന്നതിൽ നിന്ന് ഒരു ഇവിടുത്തെ മുഖ്യധാര മീഡിയ തടയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കുഴപ്പമായിട്ട് ചിത്രീകരിക്കുന്നൊരു ഒരു ഒരു സമീപനം നമ്മൾ കുറച്ച് കാലമായിട്ട് തുടരുന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എത്രമാത്രമാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആളുകളുടെ ഉള്ളിൽ ഈ പൗരത്വ നിയമത്തെക്കുറിച്ചുള്ളൊരു ഭീതി, അതേപോലെ ഇവിടുത്തെ ഒരു മുസ്ലിം അതറിങ്ങിനെ കുറിച്ചുള്ളൊരു ഭീതി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളൊരു വിചാരവും അവർക്കുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഇത് പറയുമ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടനപത്രയിൽ CAയെക്കുറിച്ച് പരാമർശമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ നടന്നപ്പോൾ അതിൽ സജീവമായിരുന്നു കോൺഗ്രസും ലീഗും ഒക്കെ, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. പൗരത്വ നിയമ ഭേദഗതി ശരിയല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രകടനപത്രയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. മറ്റ് ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും കോൺഗ്രസ് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മാത്രമേ മത്സരിപ്പിച്ചിട്ടുള്ളൂ ലോക്സഭയിലേക്ക്, അല്ലാതെ കൂടുതൽ അംഗങ്ങളെ ഒന്നും കോൺഗ്രസും മത്സരിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ കാരണമാക്കിക്കൊണ്ട് അത് UDFന് ഒരു പ്രതികൂല ഘടകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഇത് ഇപ്പം പഴയതുമായിട്ട് നമുക്ക് ഒരു 1-to-1 കമ്പാരിസൺ നടത്താൻ പറ്റില്ല. കാരണം ഇത് ഒരു ഭൂരിപക്ഷ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത് വലിയൊരു ത്രെട്ടായിട്ട്
ഉയർന്നു വന്നിട്ടുള്ളൊരു സന്ദർഭത്തിലാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇപ്പം സി എ എന്ന് പറയുന്ന നിയമത്തിൻ്റെ സാങ്കേതിക വശങ്ങളും അത് ഉണ്ടാക്കുന്ന ഭീഷണിയും എല്ലാം ഉള്ളതിനോടൊപ്പം സി കേരളമെന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മുഴുവനായിട്ട് ഒരു എന്താണ് ഡേഞ്ചർ സോണായിട്ട് മാറ്റുന്ന ഒരു നറേറ്റീവ് ഓൾ ഇന്ത്യ ലെവലിൽ നടപ്പുണ്ട്, ഹിന്ദുത്വം നടത്തുന്നുണ്ട്, ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുതരം ആൻറ്റി അല്ലെങ്കിൽ ദേശവിരുദ്ധരായിട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ പ്രദേശമായിട്ട് കേരളത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഹിന്ദുത്വ ഭൂരിപക്ഷ നറേറ്റീവ്, ഈ നറേറ്റീവിനെ ചെറുക്കുന്ന കാര്യത്തിൽ അവിടെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ച. ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിലും ദേശീയ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെറ്റ്വർക്കുകളും എല്ലാം ഉള്ള നിലയിലും ഈ ഒരു ഐഡിയോളജിക്കൽ ഒഫെൻസീവ് എഗൻസ്റ്റ് കേരള നടക്കുന്നതിനെ ഫലപ്രദമായി ചോദ്യം ചെയ്യുന്നതിനോ ഫലപ്രദമായി ചെറുക്കുന്നതിനോ അല്ലെങ്കിൽ അതിനോട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള കാര്യം പോലും തിരിച്ചറിയാത്ത നിലയിലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ആ നിലയിൽ വേണം ഇന്ന് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം ഫേസ് ചെയ്യുന്ന അരക്ഷിതാവസ്ഥയും ആ നിലയിൽ കാണേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കോൺഗ്രസിനോടുള്ള ഒരുതരം അവിശ്വാസം, നേരത്തെ മുസ്ലിം ജനവിഭാഗം കോൺഗ്രസിനോട് കാണിച്ചിരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഇല്ലായ്മ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പം വോട്ടായി നാളെ ഇടതുപക്ഷത്തിന് മാറുകയോ ഇല്ലേ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ ഒരു സാധനം അനലൈസ് ചെയ്തിട്ടുള്ള CSDS ഒരു ഡാറ്റ പ്രകാരം ഏതാണ്ട് 4% മുസ്ലിം വോട്ട് LDFന് അനുകൂലമായിട്ട് സ്വിങ്ങിയതു എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രെൻഡ് ഒരു പക്ഷേ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് LDFന് വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാതിനിധ്യത്തിൻ്റെ സാധനമൊന്നുമല്ല. ഞാൻ പറയുന്നത് ആ പ്രാതിനിധ്യം ഒരു BJP അല്ലെങ്കിൽ മജോറിറ്റേറിയൻ രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് നേരത്തെ ഉള്ളതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് അതിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതെല്ലാമാണ്. ഇന്ന് നിങ്ങൾ ഒരാൾ ഓപ്പണായിട്ട് നിങ്ങൾ ശത്രു ആണെന്ന് പറഞ്ഞ് മുദ്രയടിച്ചും കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ കൗണ്ടർ ചെയ്യുക? അത് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു സമീപനം ഇതുവരെ UDFന്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് സംസ്ഥാനത്തിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോപിക്ക് എന്താ തോന്നുന്നത്? നമ്മളീ പറയുന്നത് പോലെ കേരളത്തിൽ പൊതുവെ ഒരു ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ മീഡിയാസിനുള്ള പങ്ക് ചെറുതല്ല. അപ്പോൾ ഗോപിക്ക് എന്താ തോന്നുന്നത്, കേരളത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ട് എന്നാണ് ഗോപിക്ക് തോന്നുന്നത്? കേരളത്തിലിപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം എപ്പോഴും ഈ രണ്ട് മുന്നണികൾ കേന്ദ്രീകരിച്ചിട്ടാണ് നീങ്ങിയിട്ടുള്ളത്, തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം. പക്ഷേ ഇത്തവണ BJP വലിയ പ്രതീക്ഷയോടു കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിൽ ഒരിടമാണ് കേരളം. അപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 2 seats എന്നാണ്. സ്വാഭാവികമായിട്ടും BJP വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന രണ്ട് ഇടങ്ങളുണ്ട്. 2 seats അദ്ദേഹം പറഞ്ഞു. ആദ്യം പറഞ്ഞ് 2 seats, പിന്നീട് അദ്ദേഹം രണ്ടാമത് വന്നപ്പോഴാണ് രണ്ടക്കം ഉണ്ടാകും കേരളത്തിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഒരു ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ BJP ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി തന്നെ നമുക്കറിയാം. ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കി. എന്താണ് നടപ്പാക്കിയത്? അയോധ്യ രാമക്ഷേത്രം, പിന്നെന്താണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ഇനി അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനി ഏക സിവിൽ കോഡാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കി എന്ന് പറഞ്ഞാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്, ഇതുവരെ അവർ ഉദ്ദേശിച്ചിരുന്നത് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരുന്നെങ്കിൽ, ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായി അതിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് പ്രായോഗികമായി അവർക്ക് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇനി ക്രൈസ്തവ അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകൾ കൂടിയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതെവിടെയൊക്കെയാണ് പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക? അതാണ് BJPയുടെ ശ്രദ്ധ. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം അവർക്കുണ്ട്. അവർ അവിടുത്തെ ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, അപ്പോൾ അവർ വിജയ സാധ്യത കാണുന്ന ഒരു മണ്ഡലം. എനിക്ക് തോന്നുന്നു സത്യത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം തൃശ്ശൂരിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വിജയ സാധ്യത കാണുന്ന മണ്ഡലം തിരുവനന്തപുരമാണെന്നാണ്. അപ്പോൾ അവിടുത്തെ ലത്തീൻ വോട്ടുകൾ കിട്ടുമോ എന്നുള്ളത് അവരുടെ ഒരു പരീക്ഷണശാലയാണ് തിരുവനന്തപുരം യഥാർത്ഥത്തിൽ. അതുപോലെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, ഈ മൂന്ന് മണ്ഡലങ്ങൾ എനിക്ക് തോന്നുന്നു BJP വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഈ മൂന്ന് മണ്ഡലങ്ങളെ കാണുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ആറ്റിങ്ങലിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 2.5 lakh വോട്ടുകൾ സമാഹരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വോട്ട് ബേസിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഇത്തവണ കേന്ദ്രമന്ത്രി V. Muralidharan അവിടെ മത്സരിച്ചത്. ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ മത്സരിക്കുകയാണ്, ആറ്റിങ്ങലിലും തിരുവനന്തപുരം. അപ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഇപ്പോൾ
എനിക്കറിയില്ല തോമസ് ചെറുക്കാനോട് യോജിക്കുന്നത്. ഇപ്പോൾ മധ്യ കേരളത്തിലൊക്കെ ഒരു മുസ്ലിം വിരുദ്ധ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് നമുക്കൊരു കേരള സ്റ്റോറിയൊക്കെ വരികയും അതിൻ്റെ മേലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആശ്രയിക്കാം ഞങ്ങളെ എന്ന ഒരു നിലപാട് ബി ജെ പി നേരത്തെ തന്നെ ആ ഒരു ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പല ക്രൈസ്തവ സഭകളും ഇപ്പോൾ മണിപ്പൂർ വിഷയമൊക്കെ എടുത്ത് കാണിച്ച് ബി ജെ പിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ട്. ഞാനത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അപ്പോഴും ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാംശീകരിക്കാൻ കഴിയും, ഒരു പരിധിവരെ എത്തിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങൾ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അതായത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കോൺഗ്രസ് വടകരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിയമസഭയിലേക്ക് ഒരു ബി ജെ പി എം എൽ എ വരാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാടാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇതിൽ എല്ലാ ഇടങ്ങളിലും ബി ജെ പിക്ക് ഒരു ശ്രദ്ധയുണ്ട് ഇവിടെ. അപ്പോൾ ബി ജെ പി അവരുടെ വോട്ട് ബേസ് ക്രമാനുഗതമായി ഉയർത്തുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ പത്തനംതിട്ടയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു വോട്ടുകളിലുള്ള വളർച്ച അവർക്ക് കൃത്യമായി കാണാൻ, അത് എങ്ങനെ അവർക്കൊരു എം പിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും അതിന് പാകപ്പെട്ട ഒരു മണ്ണ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് കാര്യങ്ങളിൽ, അതായത് ഒന്ന് ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കാം, ഇപ്പോൾ ബി ഡി ജെ എസ് അതിൻ്റെ ഒരു സമ്മാനം, ഇപ്പോൾ ഈഴവ വോട്ടുകൾ എങ്ങനെ എത്തിക്കാം, ഇപ്പോൾ ഏറ്റവും വലിയൊരു വോട്ട് ബേസാണ് ഈഴവ കേരളത്തെ സംബന്ധിച്ച്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉള്ളത് സി പി എമ്മിനാണ്. അപ്പോൾ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാം, ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഈ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു മുസ്ലിം ജനവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട് ബി ജെ പി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ഇത്തവണയും അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഒരു വോട്ട് പാറ്റേൺ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അപ്പോഴും തിരുവനന്തപുരം നമ്മുടെ മുന്നിലൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. തൃശ്ശൂർ അവരുടെ പ്രതീക്ഷയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളാണ് ബി ജെ പി കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ അതൊരു പ്രാവർത്തികമാകുമെന്ന് ഞാൻ കരുതുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ. പ്രാക്ടിക്കലല്ല ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ കുറേ നാളായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ സന്ദർശനം നടത്തുന്നു, ഈ ഈസ്റ്റർ ദിനത്തിൽ സന്ദർശനം നടത്തുന്നു, അവരെ സവിശേഷമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു, മത നേതാക്കളെ കാണാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നു. വോട്ടിങ്ങിലേക്ക് വരാനുള്ള ഒരു സാധ്യത, അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വോട്ടിംഗ്. ഇപ്പം ഈ ഗോപി പറഞ്ഞ പോലെ ഹിന്ദു വോട്ടുകൾ മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കുറച്ച് ക്രിസ്ത്യൻ കുറേ ഹിന്ദു വോട്ട് കുറേ ക്രിസ്ത്യൻ വോട്ട് എന്നുള്ള തട്ടിലുള്ള ബി ജെ പിയുടെ പ്രകടനം, ഇത് അതിന് ഭയങ്കരമായൊരു ലിമിറ്റേഷനുണ്ട്. ബി ജെ പിക്ക് ഇതിപ്പോൾ ഒരു ഈ സംഘപരിവാറിൻ്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും എന്നോട് പറഞ്ഞു, ഈ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ വളരെ എളുപ്പമുണ്ട്, കാരണം എൻ എസ് എസും എസ് എൻ ഡി പിയും ഉണ്ട്. അത് നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ഹിന്ദു സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമ്മൾ കോപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത്. ഒരു ഫാക്ട് ഓഫ് ദ മാറ്റർ ഈസ് എൻ എസ് എസും എസ് എൻ ഡി പിയും ഇത് രണ്ടും രണ്ട് വർഗീയ സംഘടനകളല്ല, ഇത് രണ്ടും രണ്ട് സാമുദായിക സംഘടനകളാണ്. ഇത് ഉത്തരേന്ത്യൻ ബി ജെ പി സിസ്റ്റത്തിന് അത് മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹിന്ദു സംഘടനകൾ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സംഘടനകളാണ്. പക്ഷേ കേരളത്തിൽ ഇവരെ നിലത്തൊടിപ്പിക്കാതിരിക്കുന്ന രണ്ട് സംഘടനകൾ എസ് എൻ ഡി പിയും എൻ എസ് എസുമാണ്. എസ് എൻ ഡി പിയെ കൂടെ കോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വർത്തമാനം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോലും 2016 അസംബ്ലി അതാണ് ഏറ്റവും വലിയ അസോൾട്ട്. ഹിന്ദു വിഭാഗത്തെ കൂടെ കൂട്ടാനുള്ള വലിയ ശ്രമം ബി ജെ പി നടത്തി 2016 തിരഞ്ഞെടുപ്പിലാണ്. അമ്പെ പരാജയപ്പെട്ടു, കാരണം കേരളത്തിലെ കുറച്ച് വോട്ടെങ്കിലും കൂടി, ആ വോട്ട് അടുത്ത പ്രാവശ്യത്തേക്കും കുറഞ്ഞു. അതായത് ഈ ഭയങ്കര പുഷ് നടത്തിയപ്പോൾ, അതായത് ശരിക്കും കമ്മ്യൂണലായിട്ട് തന്നെ നടത്തിയിട്ടും ഹിന്ദു വിഭാഗങ്ങൾ പോലും എന്നുള്ളതല്ല, ജനറലി കേരളത്തിലെ ഹിന്ദു അയാൾ സെക്യുലറാണ് എന്ന് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പായിരുന്നു 2016. ഞാനിപ്പോഴും വിചാരിക്കും 2016 കേരളത്തിലെ വാട്ടർഷെഡ് ഇലക്ഷൻ എന്നുള്ളത്. അതിൽ ഇടതുമുന്നണി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഇടതുമുന്നണിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഉറപ്പിച്ച് നിർത്തിയത് ഹിന്ദു വിഭാഗങ്ങളാണ്. അവിടെ സക്സീഡ് ചെയ്യാത്ത ഒരു സാധനം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വോട്ടായി മാറും എന്നെനിക്ക് തോന്നലേയില്ല. ഇതിൻ്റെ ഭാഗത്ത് കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, പ്രത്യേകിച്ച് സിറിയൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അത് നമ്മുടെ നാട്ടിൽ ബാണഭാഷ പറഞ്ഞ് തിന്നിട്ട് എല്ലിൻ്റെ അടയ്ക്ക് കയറുക എന്ന് പറയുന്ന തരത്തിലുള്ളൊരു അവർ ദേഹപാറയിട്ടു. അപ്പം നമ്മുടെ സമൂഹം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് നമ്മുടെ സോഷ്യൽ സെക്ടറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഗുണം അനുഭവിച്ച് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം മുമ്പോട്ട് പോയ ഒരു സമുദായം ഇപ്പോൾ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്നൊക്കെ പരസ്യമായിട്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചരിത്രവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ അവർക്ക് തോന്നുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഇതിൻ്റെ അകത്തെ ഒരു ചെറിയൊരു വിഭാഗത്തെ മാത്രമേ വോട്ടായിട്ട് മാറും. മുസ്ലിം വിരുദ്ധത എന്നുള്ളത് ആദ്യ ഭീകരമായിട്ട്
അത് ഒരു വ്യത്യാസം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മുസ്ലിം വിരുദ്ധത ഇപ്പോൾ സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പം സമുദായ നേതൃത്വങ്ങൾ ഒരിക്കലും അതിൻ്റെ മുമ്പിൽ വരാറില്ല. പക്ഷേ മുസ്ലിം വിരുദ്ധത ഫാൻ ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഒരു മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർക്കത് നേരം വെളുത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ഭീകരമായിട്ട് അവ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയുടെ അധ്യക്ഷനൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തൊരു സോഷ്യൽ ക്രൈമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു വേവ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ദറ്റ് ആർ സബ്സൈഡഡ്. ഇത് ഈ ക്രൈസ്തവ സമുദായത്തെ മറ്റ് സമുദായങ്ങളെക്കാൾ കൂടുതലായിട്ട് വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം, അത് വോട്ടായിട്ട് മാറാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു വോട്ട് ബാങ്കായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അവരെ അപ്പീസ് ചെയ്യാനായിട്ട് ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ, അത് കോൺഗ്രസ് ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? കോൺഗ്രസ്സിന് ഇപ്പോഴും അവരുടെ ആ വോട്ട് ബാങ്കിനെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ആ വോട്ട് ബാങ്കിൽ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഈ ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിന് അവരുടെ ബേസ് വോട്ട് വോട്ട് ബാങ്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? സി, കേരളത്തിലെ യു ഡി എഫ് മുന്നണിയുടെ ഒരു പ്രധാന സംഭവം, ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു എന്താണ് അപ്പർ കാസ്റ്റ് നായന്മാരുടെ ഒരു കൺസോളിഡേഷൻ എന്നുള്ള നിലയിലും, കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ കൺസോളിഡേഷൻ, മുസ്ലിം സമുദായത്തിൻ്റെ ഈ നില, ഇതായിരുന്നു യു ഡി എഫിൻ്റെ ഒരു ബേസ്. ഈ ബേസിലാണ് ഒരു ഷിഫ്റ്റ് വന്നത്. അതിൽ അപ്പർ കാസ്റ്റ് നായർ വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഷിഫ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ്, ഇപ്പം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേരിട്ട് പ്രതിനിധീകരിക്കുന്നു നമ്മൾ പറയുന്നില്ലെങ്കിൽ ഏതാണ്ട് അതാണെന്ന് നമുക്കറിയാം. അതിലെ ഒരു വലിയ വിഭാഗം എൽ ഡി എഫിലേക്ക് പോകുന്ന നിലയിലേക്ക് വന്നിട്ട് അതിനെ പ്രിവെൻ്റ് ചെയ്യാൻ പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ അവർ നടത്തിയിരുന്ന അല്ലെങ്കിൽ വിവിധ സമുദായ നേതാക്കളും ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും എല്ലാമായി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിന് എവിടെയോ ഇത് പറ്റിയിട്ടുണ്ട്, ഒരു പതറിച്ച ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ പഴയതുപോലെ ഇപ്പം കെ കരുണാകരനെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ ഒക്കെയുള്ള നിലയിലുള്ള ഒരു 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 ആ ഒരു ഇതുണ്ടല്ലോ, അതില്ല. അല്ലെങ്കിൽ ഒരു ജൈവമായിട്ടുള്ളൊരു ബന്ധമില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ സമുദായത്തിലും, ക്രിസ്ത്യൻ സമുദായത്തിലും മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഈ പറയുന്ന പള്ളിയുടെ മേധാവികളും അല്ലെങ്കിൽ അതിൻ്റെ ക്ലർജിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ആ നിലയിലുള്ള ഇടർച്ചകളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഇലക്ഷൻ, ഇപ്പം നേരത്തെ അസംബ്ലി ഇലക്ഷനിൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ലോക്സഭയിൽ അത് തുടരുക എന്നുള്ള കാര്യം അറിയില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഈവൻ സഭ തന്നെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഞാൻ പറയുന്ന സീറോ മലബാർ സഭ, സുറിയാനി, അവർ തന്നെ ഒരു ക്രൈസിസ് നേരിടുന്നുണ്ട്, പലതരത്തിലുള്ള ഒരു ക്രൈസിസ്. അപ്പോൾ അതിൻ്റെ കൂടെ റിഫ്ലക്ഷനാണ് അവർ ബി ജെ പിയിലേക്ക് നോക്കുന്നതിൻ്റെയൊക്കെ ഒരു സാധനം. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇപ്പം സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഒരു വലിയ സംഘർഷത്തിൽ കൂടെ പോവുകയാണ്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ഇന്ന് പറയുകയാണ് ഞങ്ങളെ സെപ്പറേറ്റായിട്ട് സീറോ മലബാർ സഭയിൽ നിന്ന് ഞങ്ങളെ വിടുതൽ നേടി ഞങ്ങളെ സെപ്പറേറ്റായിട്ടൊരു സ്ഥാനമാവണമെന്ന്. അപ്പം ഇത് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഇതിനെ അല്ലെങ്കിൽ ഇവരെ ഒരു റീഅഷ്യൂർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു 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 സാധനം കൊടുക്കാനായിട്ട് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സി തോമസ്, ഈ 2019 ഇപ്പോൾ നേരത്തെ ഗോപി സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, അതുണ്ടാക്കിയ ഒരു തരംഗം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ തരംഗം ഈ 2024 ഇല്ല എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഈ പറയുന്ന സകല ഫാക്ടേഴ്സും ഉണ്ട്. കോൺഗ്രസ്സിന് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കോൺഗ്രസ്സിന് അവരുടെ തന്നെ വോട്ട് ബാങ്കുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിനൊരു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനും കോൺഗ്രസിനും ഒരു എഡ്ജ് ഇല്ലേ കേരളത്തിൽ? അല്ലെ, 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം, അതിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മാത്രമല്ല, ആ സമയത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിയാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ, ഞാൻ 2019 ഫലത്തെ കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ ജനാധിപത്യ ബോധം പ്രകടമാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ 5 വർഷ ഭരണം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ അതിനെ നേരിടാൻ എന്തായാലും നമുക്കറിയാം ദേശീയാടിസ്ഥാനത്തിൽ ഇതിനെ നേരിടേണ്ട രാഷ്ട്രീയ പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. അത്രയും സാന്നിധ്യം, ദേശീയാടിസ്ഥാനത്തിൽ സാന്നിധ്യമുള്ള ഒരു പ്രാദേശിക പാർട്ടിയുമില്ല, ബാക്കിയുള്ളതൊക്കെ പ്രാദേശിക പാർട്ടികളാണ്. അപ്പോൾ ഈ ആ തെരഞ്ഞെടുപ്പിൽ
കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ഈ ബി ജെ പി സർക്കാരിനെ മാറ്റണം എന്നാഗ്രഹിച്ച കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് ഏറ്റവും വലിയ ഒരു ഒറ്റക്കക്ഷിയാണ്, അപ്പോൾ പരമാവധി സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കുക എന്നുള്ള ഒരു ഒരു ആ ഒരു വിചാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേറ്റീവ് യു ഡി എഫ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ നറേറ്റീവ് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിച്ചത്, അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ചരിത്രം എടുത്താൽ തന്നെ ദേശീയ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആൻറ്റി ഇൻകുമ്പൻസി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴും പാർലമെൻറ്റ് ഇലക്ഷനിൽ താരതമ്യേന ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡമാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർക്കുക, 2004 തിരഞ്ഞെടുപ്പ്, 2004 ഈ മറ്റേ വാജ്പേയിയുടെ ഭരണ ശേഷം ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള പ്രമോദ് മഹാജൻ്റെ മുദ്രാവാക്യം കേട്ട് വന്ന സമയമാണ്. ആ സമയത്ത് 18 സീറ്റ് എൽ ഡി എഫ് ജയിച്ചു. ഒരു ഒരു സീറ്റിൽ മൂവാറ്റുപുഴയിൽ വാസ്തവത്തിൽ പി സി തോമസിൻ്റെ മെടുക്കുകൊണ്ട് എൻ ഡി എ ആണ് ജയിച്ചത്. അത് 500 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്, 500-ലധികം എഫ് ഡി പി ആണ് ജയിച്ചത്. ബാക്കി 18 സീറ്റും ജയിച്ചത് എൽ ഡി എഫ് ആണ്. അപ്പോൾ ഇത് ആവട്ടെ അത്യപൂർവമായൊരു സംഭവം. അതിലെനിക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് സി പി എമ്മും ഇടത് കക്ഷികൾ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് ധാരണ തന്നെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ സോണിയാഗാന്ധിയും സുർജിത്തും ഒരേ പൊതുയോഗത്തിൽ വരുന്ന, ഇവിടെ പത്രങ്ങൾ വലിയ, അത് എനിക്ക് തോന്നുന്നു മനോരമയാണ് അത് എട്ടുകോളത്തിൽ വലിയ പടമാക്കി കൊടുത്തത്. അതൊരു പക്ഷേ അവരുദ്ദേശിച്ചിരിക്കുക അത് എൽ ഡി എഫിന് ദോഷം ചെയ്യുന്നതാണ്. അതല്ല ഉണ്ടായത്, അത് ഗുണമായത്. എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഒരുപക്ഷേ ഇടതുപക്ഷം ഒരുപക്ഷേ ഭരണത്തിൽ പങ്കാളിയാകുമോ എന്നുള്ള സംശയം വരെ കേരള ജനത ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയാണ്, ആ ഇലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2009 ഇലക്ഷൻ എടുക്കുക, ആ സർക്കാർ വന്നു. ഇടതുപക്ഷം യു പി എ, ഒന്നാം യു പി എ സർക്കാരിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഒരു 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 തിരുത്തൽ ശക്തിയായിട്ട് ഗംഭീരമായിട്ട് ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞു. പക്ഷേ ആർക്കും പറഞ്ഞാൽ കൺവിൻസിങ് ആവാത്ത ന്യായം പറഞ്ഞ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അതിനുള്ള പിന്തുണ, അത് ആണവ കരാറെന്ന് പറഞ്ഞ് പിന്തുണ പിൻവലിച്ചു. ആ ഇലക്ഷൻ വന്നപ്പോൾ കേരളത്തിൽ 4 സീറ്റോ 3 സീറ്റോ ആണ് എൽ ഡി എഫിന് കിട്ടിയത്. 4 സീറ്റ് 16 സീറ്റ് യു ഡി എഫിന് കിട്ടിയത്. അപ്പോൾ അതും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് 2019 ഇലക്ഷൻ വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പോൾ ഈ 2024 ഇലക്ഷനിൽ 2019 ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അങ്ങനെ തന്നെ കോൺഗ്രസിന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഇപ്പോൾ നമ്മുടെ ഒരുപക്ഷെ നാഷണൽ മീഡിയയുടെ നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുള്ളൊരു പ്രതിനിധിയാണെങ്കിലും വരാൻ പോകുന്നത് എൻ ഡി എ സർക്കാരാണെന്നുള്ളൊരു ധാരണ ഉണ്ട്. അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഇതാക്കുക എന്നുള്ളതല്ല. ഇവിടെ ഇവർ എന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ എത്തുമ്പോൾ ഇടതുപക്ഷത്തിന് ഇന്ത്യ മുന്നണിക്ക് ഒപ്പമല്ലാതെ നിൽക്കാൻ പറ്റില്ലെന്നും അവരെ ഒരുപക്ഷെ കൂടുതൽ വിശ്വസിക്കാം എന്നുള്ള അവസ്ഥയും കൂടെ ഉണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് കോൺഗ്രസ് നേതാവ് എ കെ ആൻ്റണിയുടെയും കെ കരുണാകരൻ്റെയും മക്കൾ ബി ജെ പിയിലേക്ക് പോയി. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ തോന്നൽ കഴിഞ്ഞ തോണത്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫലമുണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് കൂടുതൽ സീറ്റ് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ തവണത്തെ 19-1 എന്നുള്ള ഒരു 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 സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഉണ്ടായി വന്നിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചു ആ കാര്യങ്ങളൊക്കെ മറ്റേ കാത്തലിക് ചർച്ചിലുള്ള മറ്റേ കത്തോലിക്ക പള്ളിയെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി വളരെ കൃത്യമായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ രാമക്ഷേത്രവും അത് അതിനെ തുടർന്ന് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും മണിപ്പൂർ, അതിനുശേഷം ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത് ഇവിടെ വിഷയം തന്നെയാണ്. അപ്പോൾ അതിനുണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ലത്തീൻ കത്തോലിക്കിലെ ഗോപി നേരത്തെ പറഞ്ഞ പോലെ സ്വാധീനിക്കാൻ ശ്രമിക്കും. വരാപ്പുഴ അതിരൂപതയുടെ ഒരു പ്രസിദ്ധീകരണത്തിലെ ഒരു അച്ഛൻ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ലേഖനം എഴുതിയിരുന്നു. അതവരുടെ മറ്റേ മുഖ്യമായിട്ടുള്ള മറ്റേ വക്താവ് ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് അയാളുടെ മാത്രം ഇതാണ്, മാത്രമല്ല ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് അത് ബി ജെ പിക്ക് എതിരായിരിക്കണം എന്നുള്ള പക്ഷേ ഇതിലേ ഉണ്ടായ പിന്നെ ദീപഗിരി കഴിഞ്ഞയാഴ്ച വന്നൊരു എഡിറ്റോറിയൽ എത്ര എത്ര ശക്തമായ എഡിറ്റോറിയലായിരുന്നു. അതിന് സഭയുടെ തോളിൽ കയറിയിരുന്ന് ആരും ചെവി കടിക്കാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞു. അത് ഇടുക്കി രൂപത മറ്റേ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചവരെ തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞു, അത് അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അത് ഇടയന്മാരായാലും അജഗണങ്ങളായാലും ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ദീപി പറഞ്ഞത്. അത് ഇത് സഭയുടെ സ്റ്റാൻഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ
അതുകൊണ്ട് ബി ജെ പിക്ക് പിന്നെ അവസരവാദം കളിക്കുന്ന കുറേ ആളുകൾ ചിലപ്പോൾ കിട്ടിയെന്നുള്ളതല്ലാതെ ക്രൈസ്തവ സഭയിൽ നിന്ന് വലിയ ഒട്ടുമൊന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ അത് ബി ജെ പിയിലേക്ക് പോകാതിരിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായൊരു ഘടകമാണെന്നാണ്. അതായത് നേരത്തെ എങ്ങനെയാണോ യു ഡി എഫിന് ഒപ്പം നിന്നിരുന്നത്, അത് പറയുമ്പോൾ സഭയും മതവും മാത്രമല്ല, സമുദായവും മാത്രമല്ല അതിൻ്റെ കാരണം. ഇപ്പോൾ ക്രിസ്ത്യാനികൾ മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ അതിലൊരു ചെറിയ ഭാഗം കേരള കോൺഗ്രസ്സുകാരാണ്, അവരുടെ രാഷ്ട്രീയ മതമാണ്. അപ്പോൾ ആ മനുഷ്യർ യു ഡി എഫിന് അനുകൂലമായിട്ട് ആലോചിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ചെറിയ തോതിൽ ഒരു മൈനോറിറ്റി, ശ്രീജിത്ത് പറഞ്ഞ ഒരു മുസ്ലിം ഭീതി അതിനെ കുറെ നള്ളിഫൈ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ആവില്ല ഇക്കുറി, ഇടതു മുന്നണിക്ക് കുറെ കൂടെ മെച്ചമുണ്ടാക്കുന്ന ഒരു റിസൾട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക നമ്മളൊന്ന് പരിശോധിക്കുന്നു. സി പി എം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പറഞ്ഞു, പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, മന്ത്രിയുണ്ട്, എം എൽ എമാർ മത്സരിക്കുന്നു, എന്നുവെച്ചാൽ ഏത് വിധേനയും ജയിച്ചടങ്ങും എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത്. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവർ കൊണ്ടുവന്നു. ഇപ്പോൾ നേരത്തെ തന്നെ ചോരെടുത്ത് തുടങ്ങിയ പ്രതാപനെ മാറ്റിക്കൊണ്ട് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു, ഷാഫിയെ വടകരയിൽ മത്സരിക്കാൻ വിടുന്നു. ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും എന്താ പറയുക, ഈ പട്ടിക ഇത് എത്രത്തോളം അഡ്വാൻറ്റേജ് ആണ് സത്യം പറഞ്ഞാൽ എൽ ഡി എഫിനും യു ഡി എഫിനും നൽകുന്നു? എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ അവർ വളരെ ബുദ്ധിപൂർവമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എനിക്ക് തോന്നുന്നു അതിലൊരു വീക്ക് പോയിൻ്റ് ഞാൻ കാണുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ഈ പറയുന്ന രീതിയിലൊരു വളരെ ജനകീയനായ ഒരു ആളല്ല അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലങ്ങളിലും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എല്ലാ വികാരങ്ങളും കണക്കിലെടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് കൊണ്ടുവന്നത്. അതിൽ പല പരിഗണനകളും വന്നിട്ടുണ്ട്, ഇതെല്ലാം ശരിയാണ്. യു ഡി എഫിൻ്റെ ഈ സ്ഥാനാർത്ഥി മാറ്റം യു ഡി എഫിനെ സംബന്ധിച്ച് ഗുണകരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പ്രത്യേകിച്ചും ഇപ്പോൾ ശൈല ടീച്ചറെ പോലൊരാളെ വടകരയിൽ കൊണ്ടുവരുന്നത്, വടകര മണ്ഡലം നമുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ വടകര നിയോജക മണ്ഡലം ഒഴിച്ച് ബാക്കി 6 നിയോജക മണ്ഡലങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ട് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്ന മണ്ഡലമാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററി അവിടെ എത്ര എല്ലോ കാലത്തും ഉണ്ട് താനും. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ വളരെ ഏറ്റവും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മണ്ഡലങ്ങൾ വരുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിന് പരാജയം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ടി പി വധത്തിന് ശേഷമുള്ള വികാരങ്ങൾ അവിടെ പല രീതിയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഇതുണ്ട്. ഇപ്പോൾ വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരായാലും അവിടെ പ്രചരണം യു ഡി എഫിന് വേണ്ടി നടത്തുന്നത് അവിടുത്തെ ലീഗാണ്. ലീഗിന് അവിടെ ട്രഡീഷണലായിട്ട് അവിടുത്തെ സി പി എമ്മുമായിട്ടുള്ള ഒരു 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 വൈരമുണ്ട്. അത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ ഷാഫി രംഗത്തെത്തിയതിന് ശേഷം ഷാഫിയുടെ ആദ്യത്തെ ഒരു പരിപാടി സ്വാഭാവികമായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഓർഗാനിക്കായിട്ടുള്ള ഒരു ജനക്കൂട്ടം ഉണ്ടായി വരുന്നുണ്ട്. അതിൽ നമുക്ക് പറയാം, നമുക്കൊരു ആർ എം പിയും ലീഗും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിരിക്കും. പക്ഷേ ഈ ടീച്ചർക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഷാഫി എത്തിയതെങ്കിലും ആ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഒരു ഏറ്റവും കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സ്ഥലം എന്നൊരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് വടകരയെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വടകരയിൽ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ഏത് സാധാരണ മനുഷ്യർക്കും അറിയാവുന്ന ഒരാളാണ് ശൈല ടീച്ചർ. ശൈല ടീച്ചർക്ക് വേറെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ഷാഫി സ്വാഭാവികമായിട്ടും തെക്കുന്ന വരുന്ന ഒരാളാണ്. ഒരു തരത്തിൽ ഇപ്പോൾ മുരളീധരനാണെങ്കിൽ കോഴിക്കോട് മത്സരിച്ചിരുന്ന ആളാണ്, കരുണാകരൻ്റെ മകനാണ്, വളരെ പരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഷാഫി അങ്ങനെയല്ല, ഷാഫിക്കൊരു ഇൻട്രക്ഷൻ വേണം. എന്നിട്ട് പോലും ഷാഫി ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഈ പറയുന്ന രീതിയിൽ മത്സരം കനക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം എന്നുള്ളതാണ്. നമുക്കറിയാം പോലെ തന്നെ കേരളത്തിൽ മീഡിയയുടെയും എല്ലാവരുടെയും സഹായം ഷാഫിക്കുണ്ട്. അത് വളരെ പ്രകടമായിട്ട് നമുക്കത് കാണുകയും ചെയ്യാം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ ഒരു തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അത് കേരളത്തിനെ സംബന്ധിച്ചോളം റിസ്ക് ആണോ എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, അതറിയില്ല. അതേപോലെ തന്നെ മുരളീധരൻ്റെ തൃശ്ശൂരുള്ള ഒരു വരവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ടൈറ്റായിട്ടുള്ള മത്സരം നടക്കാൻ ഉള്ളൊരു സാധ്യത, ഒരു പക്ഷേ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ അനുകൂലമായിട്ട് പോകാവുന്ന പല വോട്ടുകളെയും തടയാനായിട്ട് മുരളീധരന് കഴിയും എന്നുള്ളൊരു കാര്യം എല്ലാം ഉണ്ട്.
പക്ഷേ നമുക്കറിയാവുന്ന പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അവർ സിറ്റിംഗ് എം പിമാരാണ്. അവരുടെ പ്രവർത്തനം വളരെ വീക്കായിരുന്നു. പാർലമെൻറ്റിൽ അവരുടെ പ്രകടനം വളരെ മോശമായിരുന്നു. അവർ ജനകീയമായിട്ട് മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെയോ അല്ലെങ്കിൽ രാഘവനെ പോലുള്ള ആളുകൾ അവരുടെ മണ്ഡലങ്ങളിൽ പോപ്പുലറാണ് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അവർ പാർലമെൻറ്റിൽ അവരുടെ പ്രകടനം എത്ര മോശമാണെങ്കിലും അവർ മണ്ഡലങ്ങളിൽ വളരെ പോപ്പുലറാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രത്യേകിച്ചും ഈ ചന്ദ്രഗിരിക്ക് അപ്പുറമുള്ളൊരു സ്ഥലങ്ങളിൽ ഇതുവരെ ഒരു എം പിയുടെ സാന്നിധ്യം ഒന്നും വളരെ സജീവമായിട്ടുണ്ടായിരുന്നില്ല. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമയുടെ ഒരു കുറച്ച് പ്രദേശങ്ങളിൽ അവിടെ വളരെ സജീവമായിട്ട് അവിടെ പോയിട്ട് സാധാരണ കല്യാണങ്ങളിൽ പങ്കെടുക്കുക, അവരൊപ്പം ഫോട്ടോ എടുക്കുക, അത് ഫേസ്ബുക്കിലിടുക തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളിലും ഒരു തരത്തിലുള്ള ഒരു ജനകീയത ഉണ്ടാക്കാനായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന് പറ്റിയിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള സഹായങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിൽ പരിഗണിക്കും. പറയുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ എം പിമാർക്കും അങ്ങനത്തെ ഒരു സവിശേഷതയുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിലെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ പെർഫോമൻസോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ചർച്ചയിൽ പങ്കെടുക്കലോ അത് മാറ്റി നിർത്തിയാൽ ഈ മണ്ഡലങ്ങളിൽ സജീവമായി നിൽക്കുക എന്ന് പറയുന്നൊരു പണി കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ എം പിമാരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ബെന്നി ബെഹനാൻ, ആൻഡ്രു ആന്റണി തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരവരുടെ രൂക്ഷമായ വിമർശനം വളരെ രൂക്ഷമായിട്ട് അവരുടെ മണ്ഡലങ്ങളിലെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ മോശമുണ്ട്. ഇവൻ പ്രതാപന് പോലും അത്തരത്തിലുള്ള പല മേഖലയിൽ നിന്നും തൃശ്ശൂർ ഇതിലുണ്ടായിട്ടുണ്ട്. പാലക്കാട്ട് ശ്രീകണ്ഠനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. അത് ഈ ജനകീയത പോലും ഇല്ല അവർക്ക്. ഇപ്പോൾ പാർലമെന്റിലെ പെർഫോമൻസ് പോട്ടെ, മറിച്ച് ജനകീയത പോലും ഇല്ല എന്നൊരു കൊടിക്കുന്നിൽ സുരേഷിന് എതിരെയുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ട്. ആ രീതിയിലുള്ളൊരു രീതിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചിലർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജനകീയ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് അതും ഒരു പക്ഷേ മണ്ഡലത്തിൽ പ്രതിഫലിക്കാൻ കാര്യമുണ്ട്. പ്രത്യേകിച്ചും കേരളം നമ്മൾ തുടർച്ചയായിട്ട് ചർച്ച വരികയും ഈ നാഷണൽ ഡിസ്കഷനെ ഒഴിവാക്കിയിട്ട് കേരളത്തെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവ്വ ശ്രമം പ്രത്യേകിച്ചും കോൺഗ്രസ് നടത്തുന്നുണ്ട്, പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഉന്നയിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സി പി എമ്മും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ബ്ലണ്ടായിട്ട് മറ്റേ ഒരു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇവിടെ എന്ന് പറയുമ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ തുടർന്ന് സമാധാനം പറയേണ്ടി വരികയൊന്നും ഇല്ല എന്ന് പുള്ളിക്ക് അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സഹായം പുള്ളിക്ക് ഇവിടെ നിന്ന് മീഡിയയിൽ നിന്ന് ലഭിക്കും എന്നുള്ള ഒരു ധൈര്യം കൂടിയാണ് ഇവിടെ വന്നിട്ട് അങ്ങനൊരു നുണ പറയാനോ ഒക്കെ ആയിട്ട് പുള്ളി ധൈര്യപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ളൊരു ഒരു സഹായം കൂടി വരുമ്പോൾ ഈ കേരള രാഷ്ട്രീയം വലിയ ചർച്ചയായിട്ട് വരുമ്പോൾ ഒരു പക്ഷേ ഈ എം പിമാരുടെ ഈ പറയുന്ന ലോക്കൽ ഒരു ഒരു എന്ന് പറയുന്ന അവരുടെ ഒരു അടുപ്പം അത് അവർക്ക് ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ജേക്കബ്, ഈ തിരുവനന്തപുരം ഡെഫിനറ്റ്ലി, പിന്നെ തൃശ്ശൂർ, വടകര, ഈ മത്സരങ്ങളൊക്കെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നത്. ഇതിനപ്പുറം, ഈ മൂന്ന് മണ്ഡലങ്ങൾക്കപ്പുറം വേറെ ഏത് മണ്ഡലമാണ് വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നത്? പത്തനംതിട്ട ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. സത്യത്തിൽ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരുവനന്തപുരം മാത്രമാണ് എനിക്കൊരു താല്പര്യമുള്ളത്. അത് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ഒരു വിചിത്രമായിട്ടുള്ള മണ്ഡലമാണ്. അതിനകത്ത് എനിക്ക് വന്ന ഏഴ് മണ്ഡലങ്ങളിൽ പത്തനംതിട്ട ജില്ല മുഴുവനായിട്ടും. അപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു യു ഡി എഫ് ജില്ലയായിരുന്നു. ആ ജില്ല മുഴുവനായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ജില്ലയായിരുന്നു. അത് വളരെ പെട്ടെന്ന് ഒരു എൽ ഡി എഫ്. അപ്പോൾ അത് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെയും എനിക്ക് വന്ന വളരെ ആസൂത്രിത കുറേ കാലത്തെ പ്രവർത്തനം, ഒരു ജനറേഷണൽ ചേഞ്ച് വന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പക്ഷേ പിന്നെ പൂഞ്ഞാറിൽ ആക്സിഡൻ്റൽ വിജയം ഉള്ളത് ഞാൻ പറയുള്ളൂ. അത് അവിടെ ഒരു ഓർഗാനിക് പ്രസൻസ് ഉള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ മാത്രം ജയിച്ചതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ എം എൽ എ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺഗ്രസ്, കേരള കോൺഗ്രസിൻ്റെ ഇത്. പത്തനംതിട്ട ജില്ലയിൽ അതുകൊണ്ട് ഞാനത് വളരെ കീനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഒന്ന്, ഡോക്ടർ ഐസക്കിനെ പോലെയുള്ള ഒരാൾ പാർലമെൻറ്റിൽ ലോക്സഭയിൽ എണീറ്റ് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു വ്യത്യാസം. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നിപ്പോൾ കേരളം എത്തി നിൽക്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കൺസീവ് ചെയ്യാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ഡോക്ടർ ഐസക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളം പാർലമെൻറ്റിലേക്ക് അയക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രതിനിധി ഡോക്ടർ ഐസക് ആയിരിക്കണം. അപ്പം അവിടെ എങ്ങനെയാണ് അത് ഫാൻ ഔട്ട് ചെയ്യുന്നത്? ഞാൻ വളരെ വിചിത്രമായിട്ടുള്ളത്, ഇപ്പം നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ട് നല്ല ടൈറ്റ് ഫൈറ്റാണ്, ചിലപ്പോൾ ആൻ്റോ ആൻ്റണിക്ക് ഇപ്പോഴും ജയിക്കാൻ പറ്റും. ആൻ്റോ ആൻ്റണി ആ മണ്ഡലത്തിലെ ഏറ്റവും അനഭിമതനായിട്ടുള്ള ഒരു എം പി ആണ്. ഡോക്ടർ ഐസക് അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വളരെയധികം പോപ്പുലറായിട്ടൊരു മനുഷ്യനാണ്. രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ തമ്മിലൊരു സാധ്യത, ഒരു 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 കമ്പാരിസൺ ഇല്ല. അവിടുത്തെ ഏഴ് നിയോജക മണ്ഡലങ്ങളും ഇപ്പോഴും എൽ ഡി എഫിൻ്റെ കയ്യിലാണ്. അപ്പോഴും ഡോക്ടർ ഐസക് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം.
ആർക്കും ആരും തയ്യാറുമല്ല. അതൊരു വിചിത്രമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നോക്കുന്നത് തിരുവനന്തപുരം, ഈ രണ്ട് മണ്ഡലങ്ങളോട് ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പത്തനംതിട്ട ഞാൻ വളരെ കീനായിട്ട് നോക്കുന്നു. ഇതിൽ ഈ പത്തനംതിട്ടയിലൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 2.5 ലക്ഷം 3 ലക്ഷത്തിന് വോട്ട് അടുത്ത വോട്ട് ബി ജെ പിക്ക് ലഭിച്ചതാണ്. അതിനൊരു പകുതിയായിട്ട് ഇത്തവണ കുറയാനുള്ള സാധ്യത നമുക്ക് അത് കാണാതിരുന്നുകൂടാ. കാരണം അനിലാന്റണിയെ പോലെ ഒരാൾ അവിടെ വന്ന് മത്സരിക്കുമ്പോൾ ബി ജെ പിക്കാർക്ക് അനിലാന്റണിക്ക് വോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ വോട്ട് സ്വാഭാവികമായിട്ടും ആന്റാന്റണിക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ഡോക്ടർ ഐസക് പാർലമെന്റിൽ എത്താതിരിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു താല്പര്യമാണ്. കാരണം നിർമ്മലാ സീതാരാമനെ പോലെ ഒരു ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു പേടി സ്വപ്നമായിരിക്കും ഡോക്ടർ ഐസക്കിനെ പോലെ ഒരാൾ. അതുകൊണ്ട് അത് വരരുത് എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്തനംതിട്ടയിൽ കൂടെ വിശദമായിട്ട് പോയതാണ്. പത്തനംതിട്ട കഴിഞ്ഞ പ്രാവശ്യം വീണ ജോലി ജയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരൊറ്റ ഒപ്പീനിയൻ പോൾ, അത് കേരളത്തിൻ്റെ ഈ സെക്യുലർ പോളിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്, ഒരൊറ്റ ഒപ്പീനിയൻ പോളിൽ വീണ ജോർജ് 3-ാമതായിരിക്കും എന്ന് പറഞ്ഞതോടുകൂടി ഇതാണ് പലയിടത്തും കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുന്നത്, ഈ സെക്യുലർ മൈൻഡ്. അതൊരു തുണരനുഭവമുണ്ട് അസംബ്ലി ഇലക്ഷനിൽ. അത് മണിയാശാൻ അത് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടിട്ടുമുണ്ട്. എനിക്ക് ആകെ പുച്ഛം വെച്ചാൽ അസംബ്ലി ഇലക്ഷനിൽ ഇത് മുഴുവൻ പൊളിഞ്ഞതാണെന്നുള്ള കാര്യം അറിയാവുന്നതാണ്. പിന്നെ മാത്രമല്ല, അതിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇരുന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും സർവേ നടത്തി ഫലം പറയാം എന്നുള്ള നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ നിലപാടും പ്രശ്നമാണ്. അത് അത് ശരിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കൊരു ട്രെൻഡല്ലേ കാണാൻ പറ്റും. അതിൽ അതിൻ്റെ അകത്ത് ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു എഫർട്ട് ആണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കും. ഇത് ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഞാൻ അന്ന് ഞാൻ ഇങ്ങനെ, അതായത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ടൈറ്റ് ഫൈറ്റ്, തളിപ്പറമ്പ് പയ്യന്നൂരിലൊക്കെ. അപ്പം നമുക്ക് ഈ മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്ന മനുഷ്യരല്ലേ അത്. നമ്മൾ ഈ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചും ഒരു ട്രഡീഷണലായിട്ട് അവിടെ പൊളിറ്റിക്കൽ ഫോഴ്സസ് ഏതാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരണയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ സംഭവിക്കുന്നു? കോഴിക്കോട് 2-ാം മണ്ഡലത്തിൽ ബി ജെ പി 2-ാം സ്ഥാനം, അതായത് അഹമ്മദ് ദേവർകോവിലിന് 22% വോട്ട് എന്ന് എഴുതിയിട്ട് അദ്ദേഹം ജയിക്കുന്ന 42% വോട്ട് വാങ്ങിയിട്ടാണ്. അപ്പം ഒരു ഡിസോണസ്റ്റ് അറ്റംപ്റ്റ് ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ കേരളത്തിൽ നമ്മൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കേരളത്തിൻ്റെ സെക്യുലർ പോളിറ്റിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒരു ബി ജെ പി കാൻഡിഡേറ്റ് പത്തനംതിട്ടയെ റെപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല എന്ന് അവിടുത്തെ മനുഷ്യർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവരെല്ലാവരും പോയി ആന്റോണിയെ ജയിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഫാക്ടർ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളും അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ LDF ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ബി ജെ പി കാൻഡിഡേറ്റിൻ്റെ സക്സസ് തടയാൻ വേണ്ടിയിട്ട് ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിനെ ജയിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. തിരുവനന്തപുരത്ത് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ഇത് വർക്ക്, പാലക്കാട് അസംബ്ലിയിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതായത് പിന്നെ ശ്രീധരനും ശ്രീ ഷാഫിയും തമ്മിലുള്ള മത്സരം ഒരു ടൈറ്റ്, ഐ മീൻ നേരത്തെ വോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. കേരളത്തിലെ ഇടതു മനസ്സുകൾ മുഴുവൻ ഷാഫിക്ക് ചുറ്റുമായി വളരെ പെട്ടെന്ന്. അത് ഇന്നലെ വരെ ഷാഫി തെരുവിളിച്ചുകൊണ്ടിരുന്നവരും ഇത്തവണ ഒരുപക്ഷെ ഇത് കണക്കൂട്ടിയായിരിക്കും ശശി തരൂർ പറഞ്ഞത് പ്രധാന എതിരാളി ബി ജെ പി ആണ്. സാധ്യതയുണ്ട്. ഞാൻ എവിടെ സേതു, ഈ തിരുവനന്തപുരം തൃശ്ശൂരുമാണ് എന്താ പറയാ ബി ജെ പി പ്രതീക്ഷ വെക്കുന്നത്. അവർക്ക് ന്യായമായും പ്രതീക്ഷ വെക്കാനുള്ള ഒരു വകുപ്പുണ്ട്. കാരണം കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ വലിയ തോതിലോട്ട് കൂടി, തിരുവനന്തപുരത്ത് 2 തവണ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഒരു തവണ ഞാൻ ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം തോൽക്കേണ്ട ഗതികേട് തിരുവനന്തപുരത്ത് ഓരോ അജോപാലം ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? മോദിയുടെ വിസിറ്റൊക്കെ ഈ മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല. ഒരു നോർമൽ ലോജിക്ക് വെച്ചിട്ട് ഞാനതിന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി ജെ പി ഈ പറഞ്ഞ 2 മണ്ഡലങ്ങളിലായാലും 31% വോട്ടിൻ്റെ അപ്പുറത്തേക്ക് അവർ ഇതുവരെ നേടിയിട്ടില്ല. തിരുവനന്തപുരത്തിനടക്കം ഓ രാജഗോപാലാണ് 31% വോട്ട് നേടിയത്. ഒരു 35% വോട്ട് കഴിയാതെ അവർക്ക് ഒരു പാർലമെൻറ് മണ്ഡലം ജയിക്കാൻ പറ്റില്ല. ആ 35% എത്താനായിട്ടുള്ള ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു അർത്ഥത്തിൽ അതിൻ്റെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ അതിനെ അനുവദിക്കത്തില്ല. കാരണം ഈ 2 മണ്ഡലങ്ങളിലും നമ്മൾ പറയുന്ന ഒരു 44-45% മൈനോറിറ്റി വോട്ടാണ്, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടാണ്. ആ വോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ 10% മുസ്ലിം വോട്ട്. അപ്പം ആ ഒരു ഡെമോഗ്രാഫിക് പ്രൊഫൈലാണ് ഒരു പക്ഷേ നമ്മളെ പിടിച്ചു നിർത്തുന്ന ബി ജെ പിയുടെ ഇത്. അത് എനിക്ക് തോന്നുന്നു ഇത്തവണയും വർക്ക് ചെയ്യുമെന്നുള്ള ഇതുണ്ട്. പിന്നെ ഒരു പക്ഷേ ശശി തരൂരിന് തിരുവനന്തപുരത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ശശി തരൂരിന് വോട്ട് ചെയ്തിരുന്ന ഒരു ക്ലാസ് ഉണ്ട്, ഒരു ക്ലാസ് കാസ്റ്റ്. ഒരു അതിനൊരു വിഭാഗം ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക്
രാജീവ് ചന്ദ്രശേഖരന് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃശ്ശൂരും ഈ ഇപ്പോൾ പറഞ്ഞല്ലോ നാഷണൽ ഇഷ്യൂസ്, ഇലക്ട്രൽ ബോണ്ട് ഒരു ചർച്ചയായില്ല, അതുപോലത്തെ വിഷയങ്ങളൊക്കെ പോയി. കേരളത്തിൽ കേരളത്തിൻ്റെതായ വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയായിക്കൊണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നേരത്തെ പറഞ്ഞ ഈ 19-1 റിസൾട്ട് എന്ന് നേരത്തെ പറഞ്ഞു നിർത്തിയല്ലോ, കേരളത്തിൻ്റെ വിഷയങ്ങൾ പ്രധാന ചർച്ചയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും ചോദിക്കുന്നു, UDF ഒരു എഡ്ജ് ഇല്ലേ? പാർലമെൻ്റ് ഇലക്ഷനിൽ സാധാരണയായിട്ട് വരുന്ന ഒരു എഡ്ജ് UDF തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷേ കേരളത്തിൻ്റെ ഇഷ്യൂസാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും അതിന് ശ്രീത്ത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാധ്യമങ്ങളുടെയും അതിനുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ പോലും മലയാളി ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലും ഈ മാധ്യമ പൊസിഷനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വോട്ട് പിന്നെ ശൈലേഷ് ടീച്ചറ് ജയിച്ച മണ്ഡലത്തിൽ ടൈറ്റ് ഫൈറ്റാന്ന് പറഞ്ഞതാണ്. അപ്പം ഇത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇപ്പോഴും അതിനൊന്നും സ്വാധീനിക്കാൻ കഴിഞ്ഞിരിക്കുക. പക്ഷേ അത് ശരിക്കും അതിലെ ഈ മുന്നണികളുടെ പ്രചരണം തന്നെയാണ് ആളുകളിലേക്ക് എത്തുന്നത് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളേക്കാൾ നേരിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിവിടെ വന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഇഷ്യൂസിൽ ഈ പറയുന്ന അഴിമതി ആരോപണങ്ങൾ നമ്മൾ ആരോപണങ്ങൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ആരോപണങ്ങളെ സജീവമായിട്ട് നിർത്താൻ UDF പറ്റുന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ടും അല്ലെങ്കിൽ ആഴത്തിൽ പരിശോധിച്ചിട്ട് ഈ അഴിമതി ആരോപണങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് എവിടെയില്ല, അതിന് ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് കുറേ ആളുകളിലെങ്കിലും ഉൾപ്പെടുത്തും. ഞാൻ പറഞ്ഞ കേരളത്തിന് സംഭവിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരം ഈ അഴിമതി ആരോപണങ്ങളെക്കാളൊക്കെ കൂടുതൽ സർക്കാരിനെതിരെ വരാൻ പോകുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതായ കാര്യങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞ ഈ സിവിൽ സപ്ലൈസിൻ്റെ കാര്യം, അതാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൻ്റെ പ്രശ്നം, അതാണ് ഇപ്പോൾ കൊടുത്തെങ്കിൽ പോലും ഇപ്പോഴും 3 ഗഡു പിന്നെയും മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിന് കേന്ദ്രത്തിൻ്റെ നയസമീപനമാണ് എന്നുള്ള ഗവൺമെൻറ് വാദം എന്തൊക്കെയായാലും ഇപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു സംഖ്യയുണ്ട്. അതിപ്പോൾ ഇടതുപക്ഷ സർക്കാരുകളാണ് ഇത് ഇത്രയും വലുതാക്കിയതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാത്തിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാതിരിക്കുന്ന പ്രശ്നം തന്നെയാണ്. സിവിൽ സപ്ലൈസിൽ നിന്ന് വില കുറച്ച് അരി വാങ്ങാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്കത് കിട്ടുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് കേന്ദ്രം പൈസ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിലേക്ക് അത് പോകില്ല. അവരുടെ അനുഭവ തലം എന്താണോ അതാണ് അതിനകത്ത് വർക്ക് ചെയ്യുക. പിന്നെ ഒരു ജനറലായിട്ട് ഇതിൽ കേന്ദ്ര ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നതോടുകൂടി അത് അതിനുശേഷമാണല്ലോ മറ്റേ കടം 32,000 കോടി എടുക്കാനുള്ള ഇത് വന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇത് വന്നതോടുകൂടി നമ്മുടെ ഒരു മധ്യവർത്തി ജനസമൂഹത്തിനിടയിൽ ഇത് കേന്ദ്രത്തിൻ്റെ സൃഷ്ടിയും കൂടെയാണ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രശ്നം അതങ്ങനെ ആയിരിക്കെ തന്നെ അത് ചെറിയ തോതിൽ മറ്റേ LDFനെതിരായിട്ട് വരുമ്പോൾ പോലും ദേശീയ രാഷ്ട്രീയം, ഇപ്പോൾ നമുക്കറിയാം അത് കേരളം കൂടെ ഉൾപ്പെടെ, ഇപ്പോൾ CSDS ലോക് നീതി സർവേയിലെ ഈ വർഷത്തെ നമ്മുടെ ദേശീയാടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യ വിഷയമായിട്ട് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് കാരണത്തിനും അത് ബാധകമാണല്ലോ. പക്ഷേ ആ വികാരം UDFനെതിരെ പോകേണ്ട കാര്യമില്ല, അത് UDFന് അനുകൂലമായിട്ട് വരികയും ചെയ്യാം, അത് UDFനും അനുകൂലമാകാവുന്നൊരു ഘടകമാണ്. ആ ദേശീയ പ്രശ്നങ്ങൾ വിഷയമാവുകയും ചെയ്താൽ ദേശീയ രാഷ്ട്രീയ സ്ഥിതി, ഞാൻ നേരത്തെ പറഞ്ഞ അതിലേക്ക് തന്നെയാണ്, ദേശീയ രാഷ്ട്രീയ സ്ഥിതി വിഷയമാകുമ്പോൾ കേരളത്തിൽ ഈ പറയുന്ന LDFന് എതിരായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. അതേസമയം LDFന് അനുകൂലമായി ന്യൂനപക്ഷ വിഷയങ്ങളിൽ ശക്തമായ നിലപാട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് വന്നൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ UDF ചെയ്ത ചില മണ്ടത്തരങ്ങൾ, കോൺഗ്രസ് ചെയ്ത മണ്ടത്തരങ്ങൾ എന്ന് ഞാൻ പറയുക, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കോടതിയിലേക്ക് പോയപ്പോഴും ഇവിടെ UDFകാർ സർക്കാരിനെ പരിഹസിക്കുകയും ചെയ്തു. അത് കോടതിയിൽ പോയി സർക്കാരിൻ്റെ നിലപാടായിരുന്നത് ശരിയെന്ന് സുപ്രീം കോടതിയുടെ നിലപാടും വരുന്നു. അപ്പോൾ അതൊന്നും ആ തരത്തിൽ ഉപയോഗിക്കുക, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇവർ കേന്ദ്രത്തിനെതിരെ നിൽക്കുമായിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പം കേരളത്തിലെ ഇഷ്യൂസിൽ തളച്ചിട്ടുകൊണ്ടുള്ളൊരു ഇലക്ഷൻ ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ദേശീയമായിട്ടുള്ള സർക്കാർ എടുക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, മനുഷ്യനെ നേരിട്ട് സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ വേണ്ടത്ര പ്രൊജക്റ്റ് ചെയ്യാതെ കേരളത്തിൽ മാത്രം ഇവർ കോൺസെൻട്രേറ്റ് കേന്ദ്രീകരിച്ചത് ഒരുപക്ഷെ അവർക്ക് നെഗറ്റീവായിട്ടാണ് വരിക. അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ ഒരുപക്ഷെ ഈ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും
കൂടുതൽ സീറ്റ് നേടാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അത് എൽ ഡി എഫ് കഴിഞ്ഞ തവണത്തെ ഒന്നിൽ നിൽക്കില്ല. അതിൽ നിന്നും മെച്ചപ്പെട്ട ഒരവസ്ഥ തന്നെയായിരിക്കും ഈ സ്ഥിതിഗതികളെല്ലാം ഉള്ളപ്പോഴും സംഭവിക്കാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോപി, ഗോപി 24/7 ന്യൂസ് റൂമിലുള്ള ആളാണ്, അപ്പോൾ അതുകൊണ്ട് ഫീൽഡിൽ നിന്ന് ധാരാളം ഇൻപുട്ട് കിട്ടുന്ന ഒരാളാണ്. ഗോപിക്ക് എന്താ തോന്നുന്നത് ഈ 2024-2019 ആവർത്തിക്കോ അതിൽ മാറ്റോ, അതാ വലിയ മാറ്റം ഉണ്ടാകും? അല്ല, ഞാൻ ആ കാര്യത്തിൽ ഇപ്പോൾ തോമസ് സാറ് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുക. അതായത് കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് അല്ല ഇപ്പോഴത്തെ രണ്ട്, അതിനേക്കാൾ ഒരു മികച്ച പ്രകടനം എൽ ഡി എഫിന് ഇക്കുറി കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം കേരളത്തിലെ ഇത്തവണത്തെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം മൈനോറിറ്റി എവിടെ നിൽക്കുന്നു, അവരുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം പൊന്നാനി ഈ രണ്ട് മണ്ഡലങ്ങൾ മാറ്റി നിർത്താം. അതിന് പുറത്തേക്ക് ഈ സി എ പോലെയുള്ള വിഷയം, അതായത് അതൊരു പൗരത്വ നിയമ ഭേദഗതി മാത്രമല്ല പൗരത്വ രജിസ്റ്ററിൻ്റെ കാര്യത്തിൽ ഇനി നടപ്പാക്കും എന്ന് ബി ജെ പി പറയുന്ന ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിലുമൊക്കെ കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി അതൊരു വൈകാരികമായ വിഷയമായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലവർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ ആശങ്ക അഡ്രസ്സ് ചെയ്യാൻ ആരാണ്, ആരെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ വരുമ്പോൾ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷവും അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചു എന്നുള്ളതും അവർക്കൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ബിരിയാണി വിളമ്പും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അച്ചാറും സാലഡും പപ്പടവും ഒക്കെ ഉണ്ടാകും, അതൊന്നും പ്രത്യേകം പ്രത്യേകം പറയേണ്ടതില്ല, അതുകൊണ്ട് എല്ലാ കരിനിയമങ്ങളും ഞങ്ങൾ റദ്ദാക്കും എന്ന് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഈ വിഷമുള്ള അച്ചാറാണെങ്കിൽ അത് വിളമ്പില്ലാന്ന് തന്നെ പറയണ്ടേ, അതല്ലേ നിലപാട് എന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു കൗണ്ടർ, അത് ആങ്കറിങ്ങിൻ്റെ ഇടയിൽ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് ഈ കാര്യത്തിൽ, പിന്നെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാട് പറയാൻ എടുത്ത കാലതാമസം, പിന്നീട് ഈ ഇനിയിപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ഏക സിവിൽ കോഡ്, അപ്പം ഈ കാര്യത്തിൽ മുസ്ലിം മൈനോറിറ്റിക്കുള്ള ആശങ്ക ആര് അഡ്രസ്സ് ചെയ്യുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച പിൻ പോയിന്റ് ചെയ്ത് ചോദിച്ച ചോദ്യം ഇതിനകത്തൊക്കെ, ഇപ്പോൾ നേരത്തെ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഇതിന് മുൻപ് നിലപാട് എടുത്തിട്ടുണ്ട്, പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്, ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു സി എ വിരുദ്ധ പ്രക്ഷോഭം ഡൽഹിയിൽ സംഘടിപ്പിച്ചപ്പോഴോ അതിനുശേഷം കേരളത്തിൽ അത് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴോ യോജിച്ച പ്രക്ഷോഭത്തിന് യു ഡി എഫ് തയ്യാറായില്ല, അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും ഈ ഇടതുമുന്നണി ഉയർത്തുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും, അതൊരു കീ പോയിന്റ് ആയിരിക്കും. കാരണം മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന വളരെ വൈകാരികമായ ഒരു പ്രശ്നമാണ്. അപ്പം അത് ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു പ്രകടനം ഇടതുമുന്നണിക്ക്, ഇപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ യു ഡി എഫിനായിരിക്കും കൂടുതൽ, അതില്ലാന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതായത് കേരളത്തിൽ ഞങ്ങൾ കുവൈറ്റിനൊപ്പം സദ്ദാം ഹുസൈനൊപ്പമാണ്, നിങ്ങൾ ആരുടെ ഒപ്പം എന്നുള്ള ചോദ്യത്തിന് 12 ജില്ലയിൽ ജില്ലാ കൗൺസിൽ സ്ഥലമാണ്. പിന്നെ പശ്ചിമേഷ്യൻ സംഘർഷവും പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അവസാനം ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. ആദ്യം എല്ലാ മൂന്നുപേരോടും ഒരേ ചോദ്യം തന്നെ എനിക്കുള്ളൂ, മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് അതായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും? ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ സി എ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് മുസ്ലിം മൈനോറിറ്റിയുടെ പ്രശ്നമായിട്ടാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. ഞാൻ അതിനെ അങ്ങനെയായിട്ടല്ല കാണുന്നത്. അല്ല, അത് അല്ല പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് കേരളത്തിലെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അതായത് കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഡിസെൻചാൻമെൻറ്റ് മനുഷ്യരിടയ്ക്കുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അത് എൽ ഡി എഫിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ പോലും അതുണ്ട്. അവിടെ എൽ ഡി എഫിൻ്റെ അകത്ത് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന വോട്ടുകൾ ഉറപ്പിക്കുന്ന ഒന്ന് സി എയുമായി ബന്ധപ്പെട്ട നിയമമാണ്. അത് മുസ്ലിമിൻ്റെ പ്രശ്നമായതുകൊണ്ടല്ല, നമ്മുടെ ഭരണഘടന നമ്മൾ എടുത്തു വെച്ചാൽ ആദ്യത്തെ പാർട്ട് 3 12-13 ആർക്കൊക്കെയാണ് ഇത് ബാധകമാകുന്നവരുടെ 14-ാമത്തെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് അവിടെയാണ്. സമത്വം, നിയമത്തിന് മുമ്പിലുള്ള സമത്വം. ആ ആർട്ടിക്കിൾ ഏറ്റവും നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള സമത്വം എന്ന് പറയുന്ന, നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എടുത്ത് കൊട്ടയിലിടുന്നതാണ് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി എന്ന് വെച്ചാൽ അവിടെ നിങ്ങോട്ട് തുടങ്ങാമെന്നതേ ഉള്ളൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നമ്മുടെ ഭരണഘടന ഒരു പ്രശ്നത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ സെക്യുലർ മൈൻഡിന് അതൊരു പ്രശ്നമാണ്. കാരണം നാളെ പറയുകയാണ്, ഇപ്പം Article 19(1) അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പൗരനുള്ളത്, പഴയതുപോലെ നികുതി കൊടുക്കുന്നവർ വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഭരണഘടന മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ടാക്സ് കൊടുക്കുന്നവർ, ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന് ഒരു നിയമം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഇത് മനുഷ്യരുടെ മുമ്പിൽ ഉള്ളിലൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിലുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, ഇടതുപക്ഷത്തിന് സാധാരണ വോട്ട് ചെയ്തിട്ടുള്ള മനുഷ്യർ ഇടതുപക്ഷത്തിൻ്റെ പല നടപടികളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും
ആ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി നിർത്താൻ സഹായിക്കും എന്നുള്ളതാണ്. അത് മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടായിട്ടല്ല ഞാനതിനെ കാണുന്നത്. അത് കാണുന്നത് മുസ്ലിങ്ങൾക്കപ്പുറത്തേക്കുള്ള സാധാരണ മലയാളിയുടെ, അതായത് ഒരു ബി ജെ പിക്കാരൻ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ പോയി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും, ഒരു കോൺഗ്രസ്സുകാരൻ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കത്ര വിശ്വാസമില്ല, പക്ഷേ ഇടതുപക്ഷത്തിന് അക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ട് എന്നുള്ളത് ഇടതുപക്ഷ വോട്ടുകളെപ്പോലും ഉറപ്പിച്ച് നിർത്താൻ എൽ ഡി എഫിനെ സഹായിക്കുമെന്നുള്ള തോന്നൽ എനിക്കുണ്ട്. അത് പലപ്പോഴും എൽ ഡി എഫിന് സാധാരണഗതിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് പിന്നെ എവിടെ പോകുന്നു? അത് എൽ ഡി എഫുമായിട്ടുള്ള ഡിസെൻജൻമെൻ്റ് കൊണ്ട് വരുന്നതാണ്. അതിൽ ഉറപ്പിച്ച് നിർത്താൻ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമെന്നുള്ളത് ഈ നിലപാടാണ്. അതൊരു മുസ്ലിം മൈനോറിറ്റിയുടെ ഒരു പ്രശ്നം മാത്രമല്ല, കേരളത്തിൻ്റെ സെക്യുലർ പോളിറ്റിയുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. കെ പി സി ഇത് സെക്യുലർ പോളിറ്റിയുടെ പ്രശ്നം തന്നെയാണ് ഡെഫിനറ്റ്ലി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുത്തുന്ന ഭേദഗതി നിയമ ഭേദഗതി എന്ന് പറയുമ്പോൾ അതൊരൊറ്റ ഭേദഗതി മാത്രമല്ല, അത് ബേസിക്കായിട്ട് നമ്മളുടെ പലതിനെയും ഭേദഗതി ചെയ്യാൻ പാകത്തിലുള്ളൊരു ഭേദഗതിയായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും. അതുകൊണ്ടൊരു സെക്യുലർ പോളിറ്റിയുടെ പ്രശ്നം തന്നെയാണത്. അങ്ങനെ ആയിരിക്കെ തന്നെ ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുകയാണ്, കേരളത്തിൽ ഈ 2024 ഇലക്ഷനെ ഡിസൈഡ് ചെയ്യുന്നതിൽ മുസ്ലിം മൈനോറിറ്റിയുടെ അവരുടെ വോട്ട് അത് എത്രത്തോളം പ്രധാനമുള്ളത്? അത് വളരെ സുപ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഉള്ള ഒരു അരക്ഷിതാവസ്ഥയും ഭീതിയും ഉണ്ട്. ആ ഭീതിയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ യു ഡി എഫ് നേതൃത്വം വേണ്ട നിലയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം വേണ്ട നിലയിൽ വിജയിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിൽ കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ പൊസിഷനിൽ എൽ ഡി എഫ് ആണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എൽ ഡി എഫിന് കിട്ടുമെന്നാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് അത് ഈ മലബാർ ജില്ലകളിൽ ഈ പറഞ്ഞ പോലെ മലപ്പുറവും പൊന്നാനിയും കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ കാസർഗോഡ് മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെയുള്ള മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ട് അതിനൊരു പക്ഷേ കഴിഞ്ഞിരിക്കും. പിന്നെ രണ്ട്, ഇതിനോടൊപ്പം തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രമാദിത്വം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ നേതാക്കൾക്ക് നേരെ നടത്തുന്ന, ഇപ്പം ഡൽഹിയിൽ കേജ്രിവാളിനെതിരെയും അല്ലെങ്കിൽ ജാർഖണ്ഡിൽ, അതായത് പ്രാദേശികമായിട്ടുള്ള നേതാക്കളെല്ലാവരും അഴിമതിക്കാരും ഞങ്ങൾ വളരെ വിശുദ്ധരുമാണെന്നുള്ള നിലയിലുള്ള ഒരു നറേറ്റീവ് ബി ജെ പി ബിൽഡ് ചെയ്യാൻ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സ്കാൻഡലിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് അത് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന വളരെ അവസരവാദപരമായിട്ടൊരു സമീപനമുണ്ട്. അത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെപ്പോലുള്ള വന്നൊരു നേതാവ് എന്ന് പറയുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായി, ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലായില്ല എന്ന് പറയുന്നത്, അത് അവരുടെ ഒരു, അതായത് ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു അജണ്ടയാണ്. അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഫെഡറൽ അധികാരത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ബോധപൂർവം നീങ്ങുന്നു. അത് രാഷ്ട്രീയമായ പാപോക്കലായി മാറുന്നു, രാഷ്ട്രീയമായിട്ടുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അതിന് ഒരു കൊഹറൻ്റായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം അതിനെ അണ്ടർകട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റാണ് നടക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ല മെസ്സേജല്ല. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന വിയോജിപ്പുകൾ നിങ്ങൾക്ക് പറയാം, അത് അതിനെക്കുറിച്ചിട്ടുള്ള ഇത്. പക്ഷേ നിങ്ങൾ നാളെ എല്ലാ തരത്തിലും സി ബി ഐയും ഇ ഡിയും കേരളത്തിൽ വന്ന് അന്വേഷിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പറയുന്നതിന് എന്താണിത്? നാഷണൽ ഹെറാൾഡ് കേസ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുന്നു. പിണറായി വിജയനോട് നടത്തുന്നത് വളരെ നോർമലായിട്ടുള്ള രാഷ്ട്രീയ അല്ല ഇതാണ് അന്വേഷണമാണ് നടക്കണമെന്നുള്ള ഒരു ലോജിക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായിട്ട് ഇത് ചെയ്യുക? അത് ആളുകൾ, അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു തരം കൺഫ്യൂഷൻ യു ഡി എഫിൻ്റെ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ വോട്ടിലുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഏത് നിലയിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ തോത് എത്രയാവണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ശരി, ഏതാണ്ട് ഇതേപോലത്തെ ഒരു തോന്നൽ തന്നെയാണ് എനിക്കുള്ളത്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ജില്ലാ കൗൺസിൽ 91 ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് മുതൽ പിന്നെ ബാബരിപ്പള്ളി പൊളിച്ചതിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം കാലത്ത് മുസ്ലിം മൈനോറിറ്റി ഇടതുപക്ഷത്തിൻ്റെ കൂടെയുണ്ടോ അക്കാലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിനിവിടെ ഒരു ജയമുണ്ടായിട്ടുള്ളത്. അത് ഗുരുവായൂർ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ആരംഭിച്ച് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം മൈനോറിറ്റി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന വർഷങ്ങളിലാണ് ഇടതുപക്ഷത്തിന് വളരെ വലിയ ജയമുണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ മലബാർ യാത്രകളുടെ ഇടയിൽ ഒരു 3 തൊഴിലാളി സ്ത്രീകളെ ഒരു പൊന്നാനി മണ്ഡലത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളാണ്. അവർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ, അതായത് നരേന്ദ്രമോദി ധാരാളം ഈ നാടിന് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മറ്റേ ഈ പറയുന്ന വാട്സപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. അവർക്ക് മറ്റേ പൈസ എല്ലാ സാധനവും പെൻഷൻ കിട്ടുന്നത് മുതൽ അരി കിട്ടുന്നത് വരെ നരേന്ദ്രമോദി തരുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ 3 മുസ്ലിം സ്ത്രീകളും അല്ല ഹിന്ദു സ്ത്രീകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പറഞ്ഞത് ഈ പൗരത്വ നിയമം
അവരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു അയൽപക്ക അടങ്ങുന്ന ഒരു പ്രദേശങ്ങളിൽ ഒരു സൊസൈറ്റിയോട് സഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അവരീ പറഞ്ഞ രീതിയിൽ ഒരു പരമ്പരാഗത ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ, നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ അവരെയും ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് ഈ പൗരത്വ നിയമം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചത് ഇടതുപക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ പൊതുവേ യാതൊരു സംശയമില്ലാത്ത കാര്യം. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ 2019-ലും അതിനുശേഷം ഉണ്ടായിരുന്ന പല സമയത്തും രാഹുൽ ഗാന്ധി പറഞ്ഞ രീതിയിൽ ഒരു രക്ഷകനായിട്ട് അവതരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം പൂർണ്ണമായിട്ടും ഈ കാലഘട്ടത്തിൽ ഇല്ലാതായി. ഇപ്പോൾ ഇത്തരം വലിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി BJP സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഈ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ മാത്രമാണ് മത്സരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആളുകളെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് BJP ഒരു മുഖാമുഖം മത്സരിക്കാനായിട്ട് തയ്യാറല്ലാത്തത്? തൻ്റെ കുടുംബസ്വത്ത് പോലെ കയ്യിൽ ഉണ്ടായിരുന്ന വച്ചനുഭവിച്ചിരുന്ന ഒരു സീറ്റ് ഒരു തവണ മാത്രം കൈവിട്ടു പോകുമ്പോഴേക്കും തോറ്റു പോകുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അയാൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം ആളുകളുടെ മുന്നിലുണ്ട്. ഇവിടുത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്റ്റാലിനെ കുറിച്ച് പറയാനായിട്ട് ധൈര്യം ഉണ്ടാവും. സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാർ അഴിമതി ആരോപണം വളരെ സ്ട്രോങ് ആയിട്ട് നേരിടുന്നത്, സ്റ്റാലിന് നേരെ അഴിമതി ആരോപണമുണ്ട്, ED അന്വേഷണം വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അവിടെ അണ്ണാമലൈ സ്റ്റാലിനെതിരായിട്ടുള്ള DMK പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഫയൽസ് പുറത്തുവിടുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റാലിനെതിരെ ഈ മറ്റേ കേന്ദ്ര സർക്കാർ നിലപടി എടുക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക്? അതെന്ന് പറയുന്നത് ഇവിടെ ഈ പ്രാദേശികമായിട്ട് ഇവിടെ നിന്ന് ഉള്ള ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് ഓർക്കാം മറ്റേ കരുണാനിധിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് PS അച്യുതാനന്ദന് പ്രായം കൂടുതലാണ് എന്ന് പറഞ്ഞ അതേ കാലത്ത് ഉണ്ടായിട്ടുള്ളൊരു മറുപടി തുടർന്ന് ജനം നൽകേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിന് മേലുള്ള ഒരു വിശ്വാസത്തിന് ഒരു കുറവുണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതേസമയം ലീഗിനോ ഒന്നും അത്തരം അതിൽ പ്രശ്നമില്ല. പൊന്നാനി മണ്ഡലം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനിയിൽ 7 സീറ്റിൽ 4 സീറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള സീറ്റുകളാണ്. പക്ഷേ പൊന്നാനിയിൽ ഇടതുപക്ഷക്കാർ പോലും അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ലീഗിനെ സംബന്ധിച്ചും വളരെ സുരക്ഷിതമായിട്ടൊരു മണ്ഡലമായിട്ട് തുടരുന്നു. അപ്പോൾ ഈ സുന്നി വിഭാഗങ്ങൾ അടക്കമുള്ള കോൺഗ്രസ് അല്ല, ലീഗാണ് പ്രചരണം. അത് ലീഗാണ് പ്രചരണം. അപ്പോൾ ലീഗിൻ്റെ തോളത്ത് കയറിയിട്ടാണ് മറ്റേ മുഴുവൻ ഇവിടുത്തെ പ്രചരണം നടക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ഒരു അനുകൂല സന്ദർഭം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലബാറിൽ മാത്രമല്ല, അത് ആലപ്പുഴയിൽ ബാധിക്കും, അത് ആറ്റിങ്ങിൽ ബാധിക്കും, ഈവൻ ഇവരുടെ കൊല്ലത്തിൻ്റെ പല സ്ഥലങ്ങളിലും അത് ബാധിക്കും. കൊല്ലത്തൊന്നും ചിലപ്പോൾ റിസൾട്ടായിട്ട് മാറിയില്ലെങ്കിലും അത് ഭയങ്കര ഒരു വോട്ട് ശതമാനത്തെ എല്ലാം ബാധിക്കാൻ തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ളൊരു ഒരു ചേഞ്ചായിട്ട് വരാം എന്നുള്ളത്. പക്ഷേ അത് എത്രമാത്രം ഈ പറഞ്ഞ രീതിയിൽ വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഒരു വികാരം ഇവിടെ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. റൈറ്റ്. 2019 2024 എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. രാഷ്ട്രീയമായി ഒരുപക്ഷെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും LDF തന്നെയാണ്. നിലപാടുകളുടെ ദാർഢ്യം കൊണ്ട് അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള കഴിവ് കൊണ്ട് ഒക്കെ മുന്നിൽ നിൽക്കുന്നത് LDF തന്നെയാണ്, സംശയമില്ല. UDFന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് താനും. പക്ഷേ മത്സരരംഗത്ത് രാഷ്ട്രീയ പ്രചാരണ രംഗമല്ലല്ലോ വോട്ടെടുപ്പിലെ മത്സരം. വോട്ടെടുപ്പ് വോട്ട് മത്സരത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ UDFന് മേൽക്കൈയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു റീസെൻ്റ് ചരിത്രം അങ്ങനെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഡിഫറെൻറ്റ് പാറ്റേണിൽ വോട്ട് ചെയ്യുന്ന ചരിത്രം ചരിത്രമാണ് കേരളത്തിനുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സജീവമായി ചർച്ചയാകാൻ ഇടയുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത്. നിശ്ചയമായും കേരളം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ ഗൗരവത്തിൽ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായിരിക്കും കേരളത്തിൻ്റെ മനസ്സ് എന്നറിയണമെങ്കിൽ 4 June വരെ കാത്തിരിക്കാം നമുക്ക്.